നമസ്കാരം. മലബാർ മാനുവലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൽ ഡി എഫ് സർക്കാരിന് ഒന്നാം വാർഷിക ആശംസകൾ. ജൂൺ 2 വരെ ആഘോഷം നീട്ടിവെച്ചതിൽ ഫാൻസിനുള്ള ഉത്കണ്ഠയും സങ്കടവും പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, വർദ്ധിത ആത്മവിശ്വാസത്തോടെയാണ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത്. ഈ കാലയളവ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, നല്ല തോതിൽ ജനപിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ വന്നാലും ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ നല്ല പ്രതിബദ്ധതയോടെ നീങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തെ ഒരു മധ്യ വരുമാനമുള്ള വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള ശ്രമമാണ് അടുത്ത ഈ 5 വർഷം ഇനിയുള്ള 4 വർഷങ്ങളിൽ കൂടി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരും, സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയരും, നാട് വലിയ പുരോഗതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാലത്തിനിടയിൽ കേരളം വളരെയധികം മുന്നോട്ട് പോയെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും പറയുന്നത്. ഇക്കാര്യത്തിൽ സുധാകരനും സതീശനും പറയുന്നത് ഒരു കാരണവശാലും ജനം വിശ്വസിക്കരുത്, കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. സംശയമുണ്ടോ? ഇക്കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് വാർത്തയിൽ കേട്ടത്? നാട്ടുവൈദ്യനെ മൈസൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് മുറിച്ച് തുണ്ടം തുണ്ടമാക്കി പുഴയിലെറിഞ്ഞു. ഷാബ ഷെരീഫ് എന്ന് പറയുന്ന ഒരു നാട്ടുവൈദ്യം ചെയ്യുന്ന മൈസൂരിലെ ഒരു വ്യക്തിയെ ഇവർ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടു വന്നിട്ട് ഈ പറഞ്ഞ ഷെബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആളുടെ നിലമ്പൂർ മുക്കട്ടയിലുള്ള വീട്ടിൽ തടങ്കലിൽ വെച്ചിരുന്നെന്നും അയാളിൽ നിന്നും ഈ പൈൽസ് അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കുറച്ച് നാട്ടുവൈദ്യം അറിയാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു വിപണന സാധ്യതകൾ കണ്ട് അതിനൊരു ബിസിനസ്സാക്കി മാറ്റാനുള്ള ശ്രമവുമാണ് നടന്നതെന്ന് മനസ്സിലായി. തടങ്കലിൽ വെച്ചിട്ട് ഈ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഉപദ്രവം ചെയ്ത് ഈ ഷിബിൻ അയാളെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ ചവിട്ടുകയും നെഞ്ചിലൊക്കെ ചവിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ പ്ലാൻ ചെയ്ത് നിലമ്പൂർ ടൗണിൽ നിന്നും മറ്റും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ബോഡി അവർ പിറ്റേ ദിവസം വൈകുന്നേരം 10 മണിയോടുകൂടി ബാക്കി ബോഡി കട്ട് ചെയ്തിട്ട് വളരെ സ്മോൾ പീസസൊക്കെ ആക്കി അതിനെ പിറ്റേ ദിവസം വെളുപ്പിനെ കൊണ്ട് പാലത്തിൽ എടവണ്ണ പാലത്ത് സീതിഹാജി പാലത്തിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നര കൊല്ലം ഒരാളെ തടവിൽ പാർപ്പിച്ച് കൊന്നത് ഏതെങ്കിലും അധോലോകത്തല്ല, കേരളത്തിലാണ്. വെട്ടിമുറിച്ച ഷൈബിൻ എന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരുടെയും പോലീസിൻ്റെയും പിന്തുണയോടെ നാട്ടിൽ രാജാവായി വാഴുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കടത്ത് മാഫിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നു. തനി അധോലോക നീതി, കണ്ടില്ലാത്ത ക്രൂരത. 15-ാം തീയതി എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പകുതി വഴി വരെ പോയി. അപ്പോൾ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം, നേരം വൈകും, അത് കാരണം ഞങ്ങൾ പൊക്കോ പറഞ്ഞു. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു വന്ന്. പിന്നെ 10 മണിയായപ്പോൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല, രാവിലെ വരാ പറഞ്ഞു. 16-ാം തീയതി ഇത് തന്നെ ആവർത്തിച്ചു, 17-ാം തീയതി ഇത് തന്നെ ആവർത്തിച്ചു, 18-ാം തീയതി പിന്നെ വിളിച്ചുമില്ല, ഒരു വിവരവും ഇല്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അഗളി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇവിടുന്ന് പോയിട്ട് 2 വർഷമായി. പിന്നെ ഇന്ന് രാവിലെയാണ് കോൾ വന്നത്, മൗലാനിയിലുണ്ട് പറഞ്ഞു. വിളിച്ചപ്പോൾ വെന്റിലേറ്ററിലാണെന്ന് അറിയാൻ പറ്റി. പരാതി കൊടുത്തിട്ടും പോലീസ് അന്വേഷിച്ചില്ല. പോലീസിന് പരാതി കിട്ടിയ കാര്യം കൃത്യമായി ഈ സ്വർണ്ണക്കടത്ത് മാഫിയ അറിഞ്ഞു എന്ന് മാത്രമല്ല, അവരത് പിന്വലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ ജലീൽ എന്ന ഈ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുതള്ളി ഈ അധോലോക മാഫിയ സ്ഥലം വിട്ടു. പോലീസിന് അപ്പോഴാണ് നേരം വെളുത്തത്.
ഗോൾഡ് കാരിയറായിട്ടാണ് അയാൾ എത്തിയെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അയാളെ കൊണ്ടുവന്നിരുന്ന ഗോൾഡ് കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ ഇയാളെ പെരിന്തൽമണ്ണയിൽ ഇവിടെ കൊണ്ടുവരികയും ഇയാളെ പല സ്ഥലങ്ങളിലായിട്ട് അക്കപ്പറമ്പ് വെച്ചിട്ടുള്ള ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ജൂബിലിയിലുള്ള വീട്ടിലും വെച്ചിട്ട് ഇയാളെ 4 ദിവസങ്ങളായിട്ട് മർദ്ദിക്കുകയും അതിനുശേഷം 19-ാം തീയതി രാവിലെ മൗലാന ഹോസ്പിറ്റലിൽ ഈ 1-ാം പ്രതിയായിട്ടുള്ള വ്യക്തി തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 2 പോലീസുകാരെ പന്നിക്കണിയിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവിടെ ആർക്കും വൈദ്യുതി ചോർത്തി ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കാം. മോഡൽ ഭർതൃപീഡനം കാരണം മരിച്ചു. തട്ടിക്കൊണ്ടുപോകൽ, അതായത് ഈ കിഡ്നാപ്പിംഗ്, ഇത്തരം കേസുകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. സ്ത്രീ ശാക്തീകരണം ജോറാണ്. മുക്കിന് മുക്കിന് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ഭർതൃപീഡന കേസിന് ഒരു കുറവുമില്ല. കുട്ടികളെ പീഡിപ്പിക്കുന്നതിലും തട്ടിക്കൊണ്ടുപോകുന്ന കേസുകളിലുമുണ്ട് കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന വർദ്ധനവ്. മോഷ്ടാക്കൾ വിലസുന്നു. ചിന്ന ചിന്ന മോഷണങ്ങളല്ല, വൻ മോഷണങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഞങ്ങൾ 3 മണിക്ക് ഇവിടുന്ന് പോയി സിനിമ കാണാൻ, തിരിച്ചു വരുമ്പോൾ 9:45. ഇവിടെ വന്ന് ഞാൻ ലോക്ക് തുറന്ന് നോക്കുമ്പോൾ, ഡോറ് ലോക്ക് തുറന്ന് നോക്കുമ്പോൾ ലോക്ക് ഇതുണ്ട്, ഉള്ളിൽ നിന്ന് ആരോ കുറ്റിയിട്ട മാതിരി ഒരു തോന്നി എനിക്ക്, അങ്ങനെ തോന്നി. ബേക്കിലെ ഡോറ് പൊളിച്ചാണ് എൻട്രി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 371 പവൻ സ്വർണവും 2 ലക്ഷം രൂപയോളം ഇവിടുന്ന് കളവ് പോയിട്ടുള്ളത്. വെറും 4 മാസത്തിനിടെ 6,500 മയക്കുമരുന്ന് അബ്കാരി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. മയക്കുമരുന്നുകാർ അറബിക്കടലും കരയും പറദീസയാക്കുന്നു. കേരളം നന്നായി വളരുന്നുണ്ട്. വെറും കേരളമല്ല, പിണറായിയുടെ കേരളം. മധുരമനോഞ്ഞ കേരളത്തിലെ ചില സ്വയംഭൻ കണക്കുകൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതിലൊരു കണക്കാണ് BJP അധ്യക്ഷൻ JP നദ്ദ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയത്. 1019 മർഡേഴ്സ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ലാസ്റ്റ് 3 ഇയേഴ്സ്. ഇൻ 2019 308 മർഡേഴ്സ് ടുക്ക് പ്ലേസ്. ഇൻ 2020 305 മർഡേഴ്സ് ടുക്ക് പ്ലേസ്. ഇൻ 2021 ഇറ്റ് വാസ് 336 മർഡേഴ്സ് വിച്ച് ടുക്ക് പ്ലേസ്. And in March 2022, 70 murders have taken place. This is the crime record of Kerala. And these are all political murders. എല്ലാ കൊലകളും മൂപ്പര് രാഷ്ട്രീയ കൊലകളുടെ കണക്കിൽപ്പെടുത്തിയപ്പോൾ നമ്മൾ ചിരിച്ച് കളിയാക്കി വിട്ടതാണ്. പക്ഷേ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തിലെ കൊലപാതക കേസുകൾ ഏറെക്കുറെ മൂപ്പര് പറഞ്ഞതുപോലെ തന്നെയാണ്. കൊലപാതക കേസുകൾ ഇങ്ങനെ, കൊലപാതക ശ്രമക്കേസുകൾ ഇതിൻ്റെ ഇരട്ടിയാണ്. ബലാത്സംഗ കേസുകളുടെ കാര്യത്തിലുണ്ടായ വളർച്ചയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഫാൻസിന് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഇതൊക്കെ കേട്ടാൽ ന്യായീകരണ തൊഴിലാളികൾ അവസാനത്തെ അടവുമായി വരും. കോഗ്നിസബിൾ ഒഫൻസ് അഥവാ ശിക്ഷിക്കാവുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞുവെന്നായിരിക്കും അവർ പറയുക. പെറ്റി കേസുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം ക്രമസമാധാന നില മെച്ചപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നത് പൊങ്ങച്ചം പറയുന്നത് അല്പത്തരമല്ലേ. പ്രിൻസിപ്പിൾ ഒഫൻസ് റൂൾ, ആ പ്രിൻസിപ്പിൾ ഒഫൻസ് റൂൾ പ്രകാരം ആ മെത്തഡോളജി മാറ്റിയപ്പോൾ അൺഇമ്പോർട്ടൻ്റായ കോഗ്നിസബിൾ ഒഴിവായിക്കൊണ്ടാണ് കേസുകൾ 2017 മുതൽ ഈ ഡാറ്റ എടുക്കുന്നത്. അങ്ങനെ ഡാറ്റ എടുക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് കേരളത്തിലെ ഡാറ്റയെ പ്രകാരം
2017 മുതൽ കേസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കാണുന്നു. അപ്പോൾ അൺഇമ്പോർട്ടൻ്റായി കൊഗ്നിസിബിൾ ഒഴിവായിക്കൊണ്ട് ഒരു ഡാറ്റയാണിപ്പം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRB ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റ ടോട്ടൽ ഡാറ്റ എടുക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തും കേസുകൾ കുറഞ്ഞു വരുന്നത്. അങ്ങ് തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നൊരു ഏജൻസിയുണ്ട്. അവർ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അവരുടെ കണക്കനുസരിച്ച് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ് കേരളത്തിലെ കുറ്റകൃത്യ നിരക്ക്. അധോലോക നഗരമെന്ന് നമ്മൾ സിനിമയിലും പുറത്തും കളിയാക്കി പറയുന്ന മുംബൈയേക്കാളും കൂടുതൽ കുറ്റകൃത്യങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്. ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ 2-3 ഇരട്ടിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്രയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല. സ്ത്രീകളുടെ ഒഫൻസ് ഇപ്പോൾ 16,000 കേസുകൾ റിപ്പോർട്ടായത് കഴിഞ്ഞ 2021 വർഷം 16,000 ശിഷ്ടം 17,000 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. അത് നാഷണൽ ആവറേജ് നോക്കുമ്പോൾ നമ്മൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ പോക്സോ കേസ് അതും ഇൻക്രീസാണ്. ഇൻക്രീസ് എന്ന് മാത്രമല്ല അലാമിങ് ആണ് പോക്സോ കേസ്, കുട്ടികളുടെ കേസ്. ഡ്രഗിൻ്റെ കാര്യത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്താണ്. കാരണം ഇപ്പം പഞ്ചാബും പിന്നെ ഹിമാചൽ പ്രദേശും കഴിഞ്ഞാൽ ഡ്രഗ് ആക്ടിവിറ്റിയും നമ്പർ ഓഫ് കേസസ് റിപ്പോർട്ടാവുന്നതും കൂടുതലാണ്. 5,000 കേസുകളാണ് കേരളത്തിലിപ്പം കഴിഞ്ഞ 2021 വർഷം 5,000 കേസ് റിപ്പോർട്ടാണ്. കേരയിലോ പറക്കും പരവതാനിയിലോ കയറുന്നത് സ്വപ്നം കണ്ടോളൂ. പക്ഷേ ദിവസവും രാവിലെ കൊലപാതക പീഡന വാർത്തകൾ കേട്ടുണരേണ്ടി വരുന്നവർക്ക് ജെറ്റിൽ കയറി ഉലകം ചുറ്റിയാലും ബേജാറ് മാറില്ല. ഇച്ചിരി സമാധാനം വേണം. ദൈവത്തിൻ്റെ നാടിനെ വരും തലമുറ ചെകുത്താൻ്റെ നടന്ന് വിളിക്കരുത്. ശ്രദ്ധിക്കണം.